ഹായ് ഹലോ നമസ്കാരം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. അപ്പോൾ നമ്മളുടെ എഫ് ബിയിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് അത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എടുക്കുന്നെങ്കിലും ഒരുപാട് ആളുകൾ ഇതേ സെയിം ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായാൽ അത് ആശാ വർക്കർ മുഖേന എങ്ങനെയെങ്കിലും നാട്ടിലറിയുമോ? രഹസ്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമോ? പാവപ്പെട്ട കുടുംബമാണ്, നാട്ടിലറിഞ്ഞാൽ മരിക്കുകയെ നിവൃത്തിയുള്ളൂ. പ്ലീസ് റിപ്ലൈ. ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിൽ എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഏതെങ്കിലും ഒരു ലാബിൽ പോയി ടെസ്റ്റ് എടുത്തു, നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഗവൺമെൻറ്റിൽ പോവുകയാണ്. അവർ ആരും ഫോർവേഡ് ചെയ്യുമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും അല്ലെങ്കിൽ പ്രൈവറ്റ് ലാബും റിപ്പോർട്ട് ചെയ്യുമൊന്നുമില്ല. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് വീണ്ടും ഇത് കൺഫർമേഷൻ ടെസ്റ്റ് എടുക്കണം. നിങ്ങൾ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് അവർ പുറത്തുനിന്നുള്ള റിസൾട്ട് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അവരെന്നല്ല, ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. അവർ വീണ്ടും അവിടെ എലൈസ പോലുള്ള ടെസ്റ്റ് എടുത്ത് കൺഫർമേഷൻ തരും. അതിനുശേഷം ഉള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു മടുപ്പുണ്ടാക്കുന്ന കാര്യം. കാരണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ART സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പല തരത്തിലുള്ള ടെസ്റ്റിങ്ങുകളുണ്ട്. അത് TBയുടെ ടെസ്റ്റിംഗ് ഉണ്ടാവാം, കണ്ണിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ടാവും, ചെവിയുടെ ടെസ്റ്റിംഗ് ഉണ്ടാവും, ഹാർട്ടിൻ്റെ ഉണ്ടാവാം, അങ്ങനെ പല പല ടെസ്റ്റിങ്ങുകളുണ്ട്. അപ്പം നമ്മൾ ഓരോ വിഭാഗത്തിലും പോയി അതത് ഡോക്ടേഴ്സിനെ കണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല, ലിവറിന് പ്രോബ്ലം ഇല്ല, അങ്ങനെ ഓരോന്ന് ലിവർ, കിഡ്നി ഫങ്ഷൻ, കണ്ണിൻ്റെ ഫങ്ഷൻ, ഇതെല്ലാം പല പല ദിവസങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇത് അറിയാമല്ലോ, ഗവൺമെൻറ്റിലെ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പം നമ്മളുടെ ഓരോ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിലാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പം ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോരോ സ്ഥലത്തായിരിക്കും. അതായത് സിംഗിൾ ഒരു സ്ഥലത്ത് പോയി നമുക്ക് എല്ലാ ടെസ്റ്റും ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ്റിൽ എല്ലാ ടെസ്റ്റിങ്ങും ഓരോരോ സ്ഥലത്തായിരിക്കും ഉള്ളത്. അപ്പം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി, നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഈ ഒരു ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കേണ്ട ആ പേപ്പറിൻ്റെ മുകളിൽ ART എന്ന് പറഞ്ഞുകൊണ്ട് സീൽ ചെയ്യും. അപ്പം ഇത് അവർക്ക് കാണുമ്പോൾ അറിയാം നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണ്. അപ്പം ചില സ്ഥലങ്ങളിൽ ഞാൻ എടുത്തു പറയട്ടെ, ചില സ്ഥലങ്ങളിൽ അവിടെ ഇരിക്കുന്നവരുടെ പെരുമാറ്റം അത്ര സുഖകരമായിരിക്കില്ല. കാരണം ഇത് നമ്മളോട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, അത്ര സുഖകരമായിരിക്കത്തില്ല. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഇത് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ആ ഒരു സമയത്ത്, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ഈ ഒരു ഫോർമാലിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു രണ്ട് ദിവസം നിങ്ങൾ കണ്ണും പൂട്ടി നിൽക്കുക, പലതും കണ്ടില്ല കേട്ടില്ല എന്ന് മാത്രം വെക്കും. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ ഈ റിപ്പോർട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങളുടെ ART സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങളുടെ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ ഗവൺമെൻറ്റിൽ ഒരു പെൻഷൻ സ്കീമുണ്ട്. അപ്പം ഈ പെൻഷൻ സ്കീം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റിൻ്റെയും കൂടെ സംയോജിച്ചുള്ള പദ്ധതിയാണ് പല സംസ്ഥാനങ്ങളിലും നടത്തുന്നത്. അപ്പം ഈ ഇതിന് ഇപ്പം എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു കോസ്റ്റ്ലി ആണ്. അപ്പം നിങ്ങൾ ഈ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കുമ്പം, ഈ എച്ച് ഐ വി മരുന്നിന് അറിയാമല്ലോ 13,000 രൂപയാണ് ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന ഒരു ബോട്ടിലിൻ്റെ വില, 30 ദിവസത്തെ. അപ്പം ഇത് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന ID പ്രൂഫ്, ആധാർ അതുപോലുള്ള എന്തെങ്കിലും ഒരു ID പ്രൂഫ് അവിടെ ഹാജരാക്കേണ്ടത് നിർബന്ധമാണ്. അപ്പം ഈ ഒരു ID പ്രൂഫ് നിങ്ങൾ അവിടെ കൊടുക്കുന്നു. അതിന് ശേഷം നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഒരു 6 മന്ത്സ് കൂടുമ്പം അല്ലെങ്കിൽ ഇയർലി വൺസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇതേ രീതിയിലുള്ള വീണ്ടും ഈ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന് പറയുന്ന സംഭവം. പിന്നെ നിങ്ങൾ എല്ലാ മാസവും വന്ന് മെഡിസിൻ കളക്ട് ചെയ്ത് പോയാൽ മാത്രം മതി. ഈ ഗവൺമെൻറ് ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടി, പോസിറ്റീവ് ആയിട്ടുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ് വിഹാൻ എന്ന് പറയുന്നത്.
അപ്പം ഈ വിഹാൻ സംഘടന ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലുണ്ട്, അല്ലെങ്കിൽ രണ്ട് ജില്ലകൾക്കൊന്നുണ്ട്. ആ ഒരു രീതിയിലാണ് വിഹാൻ പ്രവർത്തിക്കുന്നത്. അതുമാതിരി നിങ്ങൾക്ക് ഇപ്പം എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിനും അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം വന്ന് മെഡിസിൻ എടുക്കാനായിട്ടുള്ള ഒരു ഡേറ്റ് കൊടുക്കും. 30 ദിവസത്തെ ഗുളികയാണ് കൊടുക്കുക ആദ്യത്തെ 1 ഫസ്റ്റ് ഇയർ. അത് കഴിഞ്ഞ് ചിലപ്പം അവരെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണെങ്കിൽ 2-3 മാസത്തേക്ക് ഗുളികകൾ ഒരുമിച്ച് കൊടുത്തു വിടാറുണ്ട്. അപ്പം ഈ ഓരോ മാസം ആദ്യത്തെ വർഷം എന്തായാലും നിങ്ങൾക്ക് എല്ലാ മാസവും തന്നെ പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഈ സപ്പോസ് നിങ്ങൾക്ക് ഒരു 15-ാം തീയതി, അടുത്ത മാസം 15-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് വന്നു, നിങ്ങൾ 15-ാം തീയതി ഗുളിക എടുക്കാൻ പോയില്ല, ഒരു 2 ദിവസം കൂടെ നോക്കും. അവരുടെ സിസ്റ്റത്തിൽ ആ ദിവസം നിങ്ങളുടെ പേരും കാര്യങ്ങളും വരും, നിങ്ങൾ ഇന്ന് മെഡിസിൻ എടുക്കാൻ പോയി വരും എന്നുള്ളത്. നിങ്ങൾ മെഡിസിൻ എടുത്ത ശേഷം അത് തീർച്ചയായിട്ടും അവർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ മെഡിസിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ്, അപ്പം നിങ്ങളുടെ അഡ്രസ്സ് എവിടെയുണ്ട്, നിങ്ങളുടെ ID പ്രൂഫ് എവിടെ ഇതാക്കേണ്ടതുണ്ട്, ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ വിഹാൻ സെൻറ്റേഴ്സിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യും. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ ആ ഒരു വാർഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏരിയയ്ക്ക് ഒരു കൺസേൺ പേഴ്സൺ ഉണ്ടാവും, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അത് അതീവ രഹസ്യ സ്വഭാവത്തിലായിരിക്കും അവരെ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ അന്വേഷിച്ച് വരികയും നിങ്ങളുടെ അഡ്രസ്സ് വെച്ച് അന്വേഷിച്ച് ഇങ്ങനൊരു ആളുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരിക. ഇത്രയും സ്റ്റെപ്പിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ബൈ ചാൻസിൽ ആരെങ്കിലും കണ്ട് അങ്ങനെ ഒരു പ്രശ്നമാകുന്ന ഇപ്പം പല കേസസൊക്കെ ഞാനും നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്മയും മക്കളും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പം ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു അവരുടെ നാട്ടിലുള്ള ഒരു നേഴ്സാണ് അവരുടെ അച്ഛന് ഇതുപോലെ ഉണ്ട് എന്നുള്ളത് നാട്ടിൽ മൊത്തം പരത്തിയത്, ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്, ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്. അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിലുണ്ട്. ആരെങ്കിലും അറിഞ്ഞ് അത് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലാതെ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നുമില്ല. ഇനി നിങ്ങൾ പെൻഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മളൊന്നും മനസ്സൊന്ന് ചിന്തിച്ചാൽ മതി. പെൻഷൻ പോലുള്ള പദ്ധതികൾക്ക് അതെന്തോ 500 രൂപയോ 1000 രൂപയോ കണ്ടേ ഉള്ളൂ, അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ പെൻഷൻ ഡയറക്റ്റ് ഒരു ART സെൻറ്ററിൽ നല്ല എടുത്തു കൊടുക്കുന്നത്. അതിന് പല പല ഘടകങ്ങളുണ്ട്, പല പല ഫോർമാലിറ്റീസ് ഉണ്ട്, പല പല ഓഫീസുകൾ സംഭവമുണ്ട്. നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്താലും ഇത് പല പല സ്ഥലങ്ങളിൽ നിന്ന് അപ്രൂവൽ ആയിട്ടാണ് ഫൈനലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പെൻഷൻ വരുന്നത്. അപ്പം അവിടെയും ഈ പറയുന്ന രീതിയിൽ ഡേറ്റാസ് ലീക്കായിക്കൂടാ, എന്നാൽ ഇത് ലീക്കാവാൻ പാടില്ലാത്തതാണ്. ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ സ്റ്റാറ്റസ് പുറത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അവർക്ക് ഒരു ബെയിലും കിട്ടാതെ അവർ ഉള്ളിൽ പോവുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. ഇത് ഈ HIVയുടെ റൂൾസ് കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അത് അറിയാത്തത് കൊണ്ടാണ് പല ഡോക്ടേഴ്സും, അങ്ങനെ നിയമ നടപടി നേരിട്ട ഡോക്ടേഴ്സിനെ വരെ എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ സ്റ്റാറ്റസ് സ്പ്രെഡ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ള കാരണത്താൽ. അപ്പം ഞാൻ പറഞ്ഞ ഘട്ടങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു രീതിയിലേക്ക് ഇൻ കേസ് ഷെയർ ആവാനായിട്ട് സാധ്യതയുള്ളൂ, അല്ലാത്ത പക്ഷം 100% സേഫാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ഇപ്പോൾ സപ്പോസ് പോസിറ്റീവ് ആണെങ്കിൽ സ്വന്തം നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലകളെ ആശ്രയിക്കാവുന്നതാണ്. ഇപ്പം എറണാകുളം ഉള്ള ഒരാളാണെങ്കിൽ ആലപ്പുഴയോ കോട്ടയോ ഒക്കെ ആശ്രയിക്കാവുന്നതാണ്. അതുപോലെ ട്രിവാൻഡ്രം ഉള്ള ആളാണെങ്കിൽ കൊല്ലമോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജില്ലയോ ആശ്രയിക്കാവുന്നതാണ്. അതിനകത്തൊന്നും യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല, അങ്ങനെയൊന്നും ട്രാൻസ്മിറ്റ് ആവില്ല. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, താങ്കളിവിടെ പറഞ്ഞു പാവപ്പെട്ട കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രൈവറ്റിലോട്ട് പോകാനായിട്ട് ആരോടും പറയത്തില്ല. ബിക്കോസ് പ്രൈവറ്റിൽ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ, ബിക്കോസ് അവിടെ ട്രീറ്റ്മെൻറ്റ് നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം ഞാനതിൻ്റെ ഒരു ഭാഗമാണ്, എനിക്കങ്ങനെ പറഞ്ഞുകൂട, എന്നാലും ഞാൻ പറയണം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം മന്ത്ലി ഒരു 3000 ഒക്കെ അല്ലെങ്കിൽ 2000 ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് ലോങ് എടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ എപ്പോഴും അതിൻ്റെ കൂടെ ടെസ്റ്റിങ്ങിൻ്റെ എക്സ്പെൻസ് വരും. നമ്മൾ എവറി 6 മന്ത്സ് മോണിറ്റർ ചെയ്യും. ഗവൺമെൻറ്റിൽ 1 ഇയർ ആകുമ്പോഴായിരിക്കും എല്ലാം മോണിറ്റർ ചെയ്യുക. നമ്മൾ എവറി സിക്സ്
സിക്സ് മന്ത്സ് മോണിറ്റർ ചെയ്യും. അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻസ് എടുക്കും, കുറേ പുതിയ മെഡിസിൻസ് വരുമ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പം ഇതിനൊന്നും സബ്സിഡി കിട്ടിയെന്ന് വരില്ല. അപ്പം കുറച്ചധികം എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റിലോട്ടൊന്നും വരണ്ട. നിങ്ങൾക്ക് അവിടെയൊക്കെ ഈ പറയുന്ന രീതിയിൽ തൊട്ടടുത്ത ജില്ലകളെയൊക്കെ ആശ്രയിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇനി അത് ഇപ്പോൾ മാതിരി പേടിയുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്ക് പലപ്പോഴും ഒരു ഗവൺമെൻറ് സെറ്റപ്പിലോട്ട് പോകാൻ പലപ്പോഴും മടി കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എടുക്കാത്തവർ എടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയണത്. ചില ആളുകൾ, എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവരാണ് കൂടുതലും പ്രൈവറ്റ് സെറ്റപ്പിനെ ആശ്രയിക്കുന്നത്. ബിസിനസ്സുകാർ, ഐ ടി പ്രൊഫഷണൽസ്, പിന്നെ VIP ആൻഡ് VVIP പേഷ്യൻസ്. അപ്പം ഇത് താങ്കൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന രീതിയിലൊന്നും ഇത് ഇതാവത്തില്ല. പിന്നെ ഇപ്പം ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം ഇനി ഈ ഡേറ്റ ലീക്സ് ഒക്കെ ഉണ്ടാവും, അത് നമ്മളുടെ കയ്യിലല്ലല്ലോ. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ സെർവർ ഗ്രീന്ന് ഇവരുടെ ഡേറ്റാസ്, പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ ഡേറ്റാസ് ഒക്കെ ചോർന്നതായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ആരുടെ വേണേലും ഡേറ്റാസ് ചോരാം, അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവേ നോക്കുമ്പം സേഫ് സൈഡ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ കൗൺസിലിംഗ് ബുക്ക് ചെയ്യുന്നവർ ദയവായിട്ട് മറ്റ് കൗൺസിലേഴ്സിൻ്റെ സേവനങ്ങളിലൂടെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജിലും നമുക്ക് കൗൺസിലിംഗ് അവൈലബിൾ ആണ്. ദയവ് ചെയ്ത് കൗൺസിലിംഗ് ബുക്ക് ചെയ്യുന്നവർ അന്ന് തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കരുത്. കാരണം ഒന്ന് രണ്ട് ദിവസം മുമ്പോട്ടോ പുറകോട്ടോ മുമ്പോട്ടൊക്കെ പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തിരക്കാണ്, നമ്മൾ വളരെ പരിമിതമാണ്. അപ്പം ഒരു HIV റിസ്ക് അനലൈസിങ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും എടുക്കുക. അപ്പം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ലോട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ബുക്കിംഗ് ഡിലേ ആവുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കേണ്ടതാണ്.